2020 ഓഗസ്റ്റ് 7-ാം തീയതി നമ്മളെല്ലാവരും എഴുന്നേൽക്കുന്നത് വളരെ ദുഃഖകരമായ ഒരു വാർത്ത കണ്ടുകൊണ്ടായിരുന്നു. എന്തായിരുന്നു? മൂന്നാറിലെ പെട്ടിമുടി എന്ന സ്ഥലത്ത് ഒരു ലാൻഡ്സ്ലൈഡ് ഉണ്ടായി. അതിൻ്റെ ഭാഗമായി 80-ഓളം ആളുകൾ മരിക്കുകയും ഒരുപാട് കുടുംബങ്ങൾ മണ്ണിനടിയിലാവുകയും ചെയ്തു. അതിനെ തുടർന്ന് ദിവസങ്ങളോളം നീണ്ടുനിന്ന തിരച്ചിലിനൊടുവിൽ ഒത്തിരി മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു. അവിടെ നമ്മളെ വളരെയധികം ശ്രദ്ധിപ്പിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു നായ. എന്തായിരുന്നു ആ നായ? അതിൻ്റെ ഉടമസ്ഥനെയും കുടുംബത്തെയും കാത്ത് ഒരുപാട് ദിവസങ്ങളോളം നിൽക്കുകയും ആ വീട്ടിലെ കുട്ടിയുടെ മൃതദേഹം ആ നായ മണത്ത് കണ്ടെത്തുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി ആ നായയെ സ്ക്വാഡിലേക്ക്, സ്പെഷ്യൽ ബ്രാഞ്ച് സ്ക്വാഡിലേക്ക് അവർ ദത്തെടുക്കുകയും ചെയ്തു. ഇത് വളരെ നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യമായിരുന്നു. അപ്പോൾ ആ നായ ക്ക് ആ ഡെഡ് ബോഡി കണ്ടെത്താനായിട്ട് എന്താണ് സഹായിച്ചിട്ടുണ്ടാവുക? അതിൻ്റെ നായയ്ക്ക് സ്പെഷ്യലായിട്ട്, അതായത് അതിൻ്റെ മൂക്കിൽ മണം തിരിച്ചറിയാനുള്ള കഴിവ് അല്ലേ? ആ കുട്ടിയുടെ മണം അതിന് തിരിച്ചറിയാം. ആ കഴിവാണ് ആ കുട്ടിയുടെ ഡെഡ് ബോഡി കണ്ടെത്താനായിട്ട് ആ നായയെ സഹായിച്ചത്. അപ്പോൾ ഓരോ ഓർഗാനിസത്തിനും അതിൻ്റേതായ സെൻസ് ഓർഗൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ഓർഗാനിസത്തിലെയും സെൻസ് ഓർഗൻസിലെ റിസെപ്റ്റേഴ്സിൻ്റെ അളവ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഹ്യൂമൻസിൻ്റെ ഓൾഫാക്ടറി, വിച്ച് മീൻസ് ദ റിസെപ്റ്റേഴ്സ് വിച്ച് റിസീവ്സ് ദ സ്മെൽ, ഓൾഫാക്ടറി സെൽസിൻ്റെ അളവല്ല, കൗണ്ടല്ല നായകൾക്ക് ഉണ്ടാവുക. അപ്പോൾ നായയ്ക്കുള്ള ഓൾഫാക്ടറിയുടെ സെൽസുകളുടെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ടാണ് മനുഷ്യരെക്കാളും കൂടുതലായിട്ട് നായകൾക്ക് മണം തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മൾക്ക് ഡിഫറൻ്റായിട്ടുള്ള സെൻസുകളുണ്ടല്ലേ. ഈ മണം പോലെ തന്നെ മറ്റുള്ള സെൻസുകൾ ഏതൊക്കെയാണ് നമ്മൾക്കറിയാം. സ്മെൽ പോലെ തന്നെ ടേസ്റ്റ്, ഇപ്പോൾ സെൻസിങ് ദ സ്കിൻ, വിഷൻ അതായത് കാണുന്നത്, കേൾക്കുന്നത്, ടേസ്റ്റ് ചെയ്യുന്നത്, ഇതെല്ലാം ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് സെൻസസ് ആണ്. ഓക്കെ, ഇതെല്ലാം നമ്മൾക്ക് എങ്ങനെയാണ് അറിയുന്നത്? അതിനെക്കുറിച്ചിട്ടാണ് നമ്മുടെ ചാപ്റ്റർ 2-ലെ പറയുന്നത്. ഓക്കെ, നമ്മുടെ ചാപ്റ്റർ 2 പറയുന്നത് എന്താണ്? നമ്മൾ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് സെൻസ് ഓർഗൻസും അത് എങ്ങനെയാണ് അതിൻ്റെ ഫങ്ഷൻ എന്നുമാണ്. ഓക്കെ, നമ്മുടെ സെൻസ് ഓർഗൻസ്, ഡിഫറെൻ്റ് സെൻസുകളെ എങ്ങനെ തിരിച്ചറിയുന്നു? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു അല്ലേ, സെൻസറി ന്യൂറോൺസ്. ആ സെൻസറി ന്യൂറോൺസുകൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് എന്തിന് സഹായിക്കുന്നു? ഓരോ ഭാഗത്തും, അതായത് ഏത് ഓർഗനിലാണോ ആ ഓർഗണിൻ്റെ ഫങ്ഷൻ അനുസരിച്ചുള്ള സ്റ്റിമുലുകളെ റിസീവ് ചെയ്യാനും സഹായിക്കുന്ന ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഡെൻഡ്രൈറ്റുകൾ, സെൻസറി ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻസറി റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള സെൻസറി റിസെപ്റ്റേഴ്സാണ് നമ്മൾക്ക് ഓരോ സെൻസുകളെയും തിരിച്ചറിയാൻ സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ ബേസിക് ആയിട്ട് നമ്മൾ സെൻസ് ഓർഗൻസ് ഏതൊക്കെയാണ് പറയുന്നത്? 5 പറയാറുണ്ടല്ലേ. എന്താണ് ഐ? ഐ എന്തിനു വേണ്ടിയിട്ടാണ്? കാണുന്നതിന് അല്ലേ. അപ്പോൾ ഐ ടു സി. അവിടെയുള്ള റിസെപ്റ്റർ ഏതായിരിക്കും? അപ്പോൾ ഫോട്ടോ റിസെപ്റ്റേഴ്സ്, ലൈറ്റ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോ റിസെപ്റ്റേഴ്സാണ് ഐയിൽ പ്രസൻ്റ് ആയിരിക്കുക. ദൻ നെക്സ്റ്റ് എന്താണ്? ഇയർ. ഇയർ എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് കേൾക്കാൻ അല്ലേ. കേൾക്കാൻ ഉപയോഗിക്കുന്നത് ഏത് റിസെപ്റ്റേഴ്സാണ്? ഓഡിറ്ററി റിസെപ്റ്റേഴ്സ്. നെക്സ്റ്റ് ആണ് ടങ്ക്. നെക്സ്റ്റ് സെൻസ് ഓർഗാനാണ് ടങ്ക്. ടു ടേസ്റ്റ്. ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഏതാണ്? ടേസ്റ്റ് റിസെപ്റ്റേഴ്സ്. ദെൻ നെക്സ്റ്റ് സെൻസ്, ഫോർത്ത് സെൻസ് ഓർഗൻ ഏതാണ്? നോസ്. നോസ് എന്തിനു വേണ്ടിയിട്ടാണ്? സ്മെൽ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ് ടു റിസീവ് ദ സ്മെൽ. ദെൻ സ്കിൻ. സ്കിൻ എന്ന് പറയുമ്പോൾ ഓരോ സ്റ്റിമുലസിനും ഓരോ തരത്തിലുള്ള സെൽസ് ഉണ്ടാവും. ഓക്കെ, അതായത് ഇപ്പോൾ പെയിൻ ആണെങ്കിൽ അത് റിസീവ് ചെയ്യാൻ ഒരു ടൈപ്പ് സെൽസ് റിസെപ്റ്റേഴ്സ്, ടച്ച് ആണെങ്കിൽ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് റിസെപ്റ്റേഴ്സ്, ഇപ്പോൾ പ്രഷറാണ്, കോൾഡാണ്, ഹീറ്റാണ്, അങ്ങനെ ഓരോ സ്റ്റിമുലിക്കും ഓരോ തരത്തിലുള്ള സെൻസറി റിസെപ്റ്റേഴ്സ് നമ്മുടെ സ്കിന്നിൻ്റെ എപ്പിത്തീലിയൽ ടിഷ്യൂവിൽ പ്രസൻ്റ് ആയിരിക്കും. ഇതാണ് സെൻസ് ഓർഗാൻസും അതിനുമായി റിലേറ്റഡ് ആയിട്ടുള്ള സെൻസറി റിസെപ്റ്റേഴ്സും.